ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പെഡഗോഗി ഓഫ് ദി സബ്ജക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആണ് പെഡഗോഗി സബ്ജക്ട്സ്. അതിൽ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ്, അഥവാ ഫോർത്ത് ചാപ്റ്റർ ആയിട്ട് വരുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. ഈ പെഡഗോഗി ഓഫ് ദി സബ്ജക്ട്സ് ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാ സബ്ജക്ട് പെഡഗോഗിയിലുള്ളവരും എന്ത് ചെയ്യണം, ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കാണണം. കാരണം ജനറൽ പെഡഗോഗി ഏരിയകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഇതിൽ ഉൾപ്പെടുത്തുന്നത്. സോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ളത്. ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ഏരിയകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും രണ്ട് ഏരിയകളാണുള്ളത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ. രണ്ട് ടൈപ്പ് മെത്തേഡുകൾ തന്നെയാണ്, ഒന്ന് ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നതും രണ്ട് ലേണർ സെന്റേർഡ് മെത്തേഡും. ഈ ടീച്ചർ സെന്റേർഡ് മെത്തേഡിലുള്ള മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതും ലേണർ സെന്റേർഡ് മെത്തേഡിലുള്ള മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതും മാത്രമാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ടീച്ചർ സെന്റേർഡ് മെത്തേഡില് പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡുകളാണ് എടുത്തു പറയുന്നത്. ഒന്ന് ലെക്ചർ മെത്തേഡ്, രണ്ട് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, മൂന്ന് ടീം ടീച്ചിങ്. എല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട മൂന്ന് മെത്തേഡുകൾ തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ടീം ടീച്ചിങ് എന്നുള്ളതാണ്. ലെക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചെയ്യുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആണെങ്കിലും നമ്മൾ ക്ലാസ് റൂമിൽ നിങ്ങളുടെ മുന്നിൽ ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്ന മെത്തേഡിനെ തന്നെയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോ കാണിച്ച് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ളതിനെയാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ടീം ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്ചർ മെത്തേഡിൽ ഒരു ടീച്ചർ ആവുമ്പോൾ ടീം ടീച്ചിങ്ങിൽ പിന്നെ മൂന്നും നാലും ടീച്ചേഴ്സ് ഉണ്ടാവും. അത് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു, ബാക്കി ടീച്ചർ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് വ്യത്യസ്തമായിട്ട് ക്ലാസ് എടുക്കുന്നു. ഒരു ക്ലാസ് റൂമിൽ തന്നെ മൂന്നും നാലും ടീച്ചർ വന്നിട്ട് പല കുട്ടികളെ ക്ലാസ് എടുക്കുന്നു. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ടീം ടീച്ചിങ്ങിനെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയകളും അതേപോലെ തന്നെ അതിന്റെ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സുകളും കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലേണർ സെന്റേർഡ് മെത്തേഡിൽ വരുന്ന മെത്തേഡുകൾ, ഒന്ന് സെൽഫ് ലേണിംഗ്, രണ്ട് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, മൂന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, നാലാമതായിട്ട് വരുന്നത് ദ കെല്ലർ പ്ലാൻ ആൻഡ് പ്രൊജക്ട് മെത്തേഡ്, അഞ്ചാമത്തത് പ്രൊജക്ട് മെത്തേഡ്. ടോട്ടൽ 9 മെത്തേഡുകളാണുള്ളത്. പിന്നെ വരുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗും ആക്റ്റീവ് ലേണിംഗ് മെത്തേഡും അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡും. ദ ലാസ്റ്റ് വൺ മൈൻഡ് മാപ്പ്, മൈൻഡ് മാപ്പ്. അങ്ങനെ 9 മെത്തേഡുകളാണ് നമുക്ക് ജനറൽ ആയിട്ട് എല്ലാ സബ്ജക്റ്റിലുള്ള പെഡഗോഗി കുട്ടികളും പഠിച്ചെടുക്കേണ്ട ലേണർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ലേണർ സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് അവിടെ പ്രാധാന്യം. കുട്ടികളാണ്, കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന രീതി. അപ്പോൾ കുട്ടികൾ കൊണ്ട് ചെയ്യിപ്പിക്കുക, കുട്ടികൾക്ക് വർക്ക് കൊടുക്കുക, കുട്ടികൾക്ക് പ്രൊജക്ട് കൊടുക്കുക, കുട്ടികൾ സെൽഫായിട്ട് പഠിക്കുക, പിന്നെ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് അവിടെ ഡൊമെയിൻ ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ കുട്ടികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി പോലും ടീച്ചറാണ്, ടീച്ചർ പറയുന്നതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ, ടീച്ചർ എന്ത് കൊടുക്കുന്നു അതാണ് കുട്ടികൾ സ്വീകരിക്കേണ്ടത് എന്ന മെത്തേഡാണ് ലെക്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് മുൻതൂക്കം നൽകുന്നതിന് ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്നും കുട്ടികൾക്ക് മുൻതൂക്കം നൽകുന്നതിന് ലേണർ സെന്റേർഡ് മെത്തേഡ് എന്നുമാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് മെത്തേഡുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവയിൽ ഓരോന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ പിന്നെ കോമൺ ആയിട്ട് ചോദിക്കാം, അഥവാ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നുള്ളതോ, പിന്നെ അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതോ, അതിൽ രണ്ടെണ്ണം ഡീറ്റെയിൽ ആയിട്ട് പറയുക, അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എക്സ്പ്ലെയിൻ എനി ടു ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, എക്സ്പ്ലെയിൻ എനി ടു ലേണർ സെന്റേർഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, അതുമല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ കെല്ലർ പ്ലാൻ ഓർ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്, ആക്റ്റീവ് ലേണിംഗ്, ആക്ടിവിറ്റി ലേണിംഗ്, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, മൈൻഡ് മാപ്പ് എന്താണ് ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ഇവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ 100% നിങ്ങൾ പോയിന്റ് നോട്ട് ചെയ്തിട്ട് അത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവർ ആണ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ മൂന്ന് പാറ്റേൺ ഉള്ളത്, ഒന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, രണ്ട് ഷോർട്ട് ആൻസർ, മൂന്ന് എസ്സേ ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 5 എണ്ണമാണുള്ളത്, 5 എണ്ണം തന്നെ ഉണ്ടാവുള്ളൂ, 5 എണ്ണം ആൻസർ ചെയ്യണം. പിന്നെ ഷോർട്ട് ആൻസർ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 3 എണ്ണം ആൻസർ ചെയ്താൽ മതി.
എസ് ഐസിലെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്റേണൽ ചോയ്സോട് കൂടിയുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ അഞ്ചെണ്ണം ആൻസർ ചെയ്യുക. ഇന്റേണൽ ചോയ്സിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്ന രീതിയിൽ, അതായത് പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ അത് ഇന്റേണൽ ചോയ്സ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വയ്യുക. അടുത്തത് രണ്ടെണ്ണം ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. അതായത് ആ തരത്തിലുള്ളതിനെയാണ് ഇന്റേണൽ ചോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്, ഷോർട്ട് ആൻസർ ആൻഡ് എസ് ഐ ക്വസ്റ്റ്യൻസ്. എസ് ഐ ക്വസ്റ്റ്യൻസിന് 10 മാർക്കാണ്, ഷോർട്ട് ആൻസറിന് 5 മാർക്കാണ്, പിന്നെ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിന് 1 മാർക്കാണ്. അപ്പോൾ ഈ രീതിയിലും കൂടി നിങ്ങൾ അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ ഫസ്റ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലെ ടീച്ചർ സെന്റേർഡ് മെത്തേഡ്, ടീച്ചർ സെന്റേർഡ് മെത്തേഡിൽ പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ടീച്ചർ. എന്താണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇൻ ദിസ് മെത്തേഡ് ദ ടീച്ചേഴ്സ് റോൾ ഈസ് ടു ഗീവ് നോളജ് ആൻഡ് ഫുൾ കൺട്രോൾ ഓഫ് ദി ക്ലാസ് റൂം എന്നുള്ളതാണ്. അതാണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഈ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ടീച്ചിങ് മെത്തേഡ്. ലെക്ചർ സെന്റേർഡ് മെത്തേഡ് ആണ് ഓൾഡസ്റ്റ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡൊമിനേറ്റിംഗ് മെത്തേഡ് ആൻഡ് ഈസ് ലൈക്ഡ് ബൈ ദ മെജോറിറ്റി ഓഫ് ദി ടീച്ചർ. ടീച്ചർ മിക്കവാറും ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലെക്ചർ മെത്തേഡാണ്. കാരണം അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രിപ്പയർ ചെയ്യുക, ക്ലാസ് റൂമിൽ പോയിട്ട് വാചാലരാവുക, അത്ര തന്നെ ഉള്ളൂ. ഇൻ ദിസ് മെത്തേഡ് ടീച്ചർ പ്രസന്റ് ദ സബ്ജക്ട് മാറ്റർ ആൻഡ് ദി സ്റ്റുഡൻസ് ലെസൺ. ലിസൺ ചെയ്യുന്നു, കുട്ടികൾ ലിസൺ ചെയ്യുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോ ഒക്കെ ബി എഡിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പി പി ടി യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെ എന്താ കുറച്ച് ഡെമോൺസ്ട്രേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റികൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലക് കാർഡുകൾ, ഇങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് പറയുക. പക്ഷെ അതിന് ലെക്ചർ മെത്തേഡല്ല. ലെക്ചർ മെത്തേഡിൽ ബോർഡും ഈ പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഷോർട്ട് നോട്ടും ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഈ യൂസ് ചെയ്യുന്നതിന് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്റ്റഡ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടീച്ചിങ് എന്നുള്ള മേഖലയിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറേ പിക്ചേഴ്സ് യൂസ് ചെയ്യാം, വീഡിയോസ് യൂസ് ചെയ്യാം, പി പി ടി യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യാം, പിന്നെ കുറേ ഡെമോൺസ്ട്രേഷൻസ് യൂസ് ചെയ്യാം, ഇങ്ങനെ പല മെത്തേഡുകൾ, കുറച്ച് നെറ്റിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇൻഫോർമേഷൻസ് മാത്രമായിരിക്കും അതിൽ ഫോക്കസ് ചെയ്യുക, ഏതിൽ, ലെക്ചർ മെത്തേഡിൽ. അപ്പോൾ ഈ ഒരു പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിനേക്കാൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിന്റെ മെറിറ്റ്സ് ഉൾപ്പെടുത്തണം, അതേപോലെ തന്നെ ഡിമെറിറ്റ്സും ഉൾപ്പെടുത്തണം. ഇനി എന്താണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്? ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ഡെമോൺസ്ട്രേഷൻസ്, നമ്മളൊരു ഡെമോ കാണിച്ച് ആ ഡെമോ കുട്ടികൾ കണ്ടതിന് ശേഷം അത് തിരിച്ച് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഡെമോ കാണിച്ച് കാര്യങ്ങൾ കുട്ടികൾ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് നേച്ചേഴ്സ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസുകൾ എടുത്ത് പറയുന്നുണ്ട്. ഗീവ് എ പെർഫെക്റ്റ് ഡെമോൺസ്ട്രേഷൻ, കറക്റ്റ് ഡെമോൺസ്ട്രേഷൻ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഗീവ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻസ്, കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിന്റെ റീസൺസും എക്സാമ്പിൾസും കമ്പാരിസൺസും ഒക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക ഡെമോൺസ്ട്രേഷനിൽ. കണ്ടിന്യൂ അൻ്റിൽ ദ സ്റ്റുഡൻറ് ഹാസ് ഇമിറ്റേറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും സ്റ്റുഡൻസിനെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. പ്രൊവൈഡ് സ്റ്റുഡൻസ് പ്രാക്ടീസ് വിത്ത് അസിസ്റ്റൻസ് ആസ് നെസസറി. പിന്നെ പ്രാക്ടീസ്, കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കൂടി കൊടുക്കുക. അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും കൂടി രീതിയിൽ ചെയ്യുക. കംപ്ലീറ്റ് ദ എക്സസൈസ് വിത്ത് ആൻഡ് ഇവാലുവേഷൻ, ഇവാലുവേഷനോട് കൂടി അത് കംപ്ലീറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ ഒരു സയൻസ് മേഖലയിലും അതേപോലെ തന്നെ മെഡിക്കൽ ഈ രീതിയിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെമോൺസ്ട്രേഷൻ ചെയ്യിപ്പിക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ, ഒന്ന് രണ്ട് പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ആശയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നതും ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ അധ്യാപകർക്ക് മുൻതൂക്കം നൽകുന്ന മെത്തേഡ് തന്നെയാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. മൂന്നാമതായിട്ട് വരുന്ന ഇതിൻ്റെ അഡ്വാൻസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതായത് ഒന്ന് മാത്രമാണ്, അതായത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എന്താണ് ഡെമോൺസ്ട്രേഷൻ എന്നുള്ളതും അതിന്റെ റൂൾസും എഴുതി അഡ്വാൻസും ഡിസഡ്വാൻറ്റേജസും എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വരി വലിച്ച് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അത് പഠിക്കുക, അതിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾ കോട്ട് ചെയ്താൽ മതി. ദെൻ മൂന്നാമതായിട്ട് വരുന്നതാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ടീം ടീച്ചിങ് പിന്നെ കുറച്ചും കൂടി ടീച്ചർ സെന്റേർഡ് മെത്തേഡിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. കുറെ ടീച്ചേഴ്സ് വരുമ്പോൾ ഉണ്ടാവുന്നതിനാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു ടീമായിരിക്കും ടീച്ചിങ് നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ എലാബറേഷൻ. ആ ടീമിനുള്ള എലാബറേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം, അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം ആദ്യം തന്നെ.
ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ എന്നുള്ളതാണ്. നമ്മൾ കുറച്ചു പേര് ഒരുമിച്ച് പഠിക്കാൻ തയ്യാറാവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക. അപ്പോൾ ഒരു ബെനഫിൽ ലെവലിലോ അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി ലെവലിലോ അതല്ലെങ്കിൽ ഒരു പി ജി ലെവലിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ബി എഡ് ലെവലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടീം ടീച്ചിങ്ങിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ എന്നുള്ളതാണ്. ടുഗദർ എവരി വൺ, ഒരുമിച്ച് എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ടോപ്പിക് അധ്യാപകൻ തരികയും ആ ടോപ്പിക് ഡിവൈഡ് ചെയ്ത് പരസ്പരം പിന്നെ പ്രിപ്പയർ ചെയ്ത് വന്ന് അത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഒരു റൗണ്ട് ടേബിളിന് മുന്നിൽ ഇരുന്ന് അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ടീം ടീച്ചിങ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഓക്കെ, ഈ ടീം ടീച്ചിങ്ങിൽ വരുന്ന ടൈപ്സ്, വൺ, ഒരാൾ ടീച്ച് ചെയ്യുന്നു, മറ്റൊരാൾ ഒബ്സർവ് ചെയ്യുന്നു. ഒരാൾ ടീച്ച് ചെയ്യുന്നു, മറ്റൊരാൾ അസിസ്റ്റ് ചെയ്യുന്നു. ടീച്ചിങ് റൊട്ടേറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റിംഗ് ടീച്ചിങ് നടത്തുന്നു, പാരലൽ ആയിട്ട് ടീച്ചിങ് നടത്തുന്നു. ഒരാളിവിടെ പഠിപ്പിക്കുന്നു, അപ്പോൾ അപ്പുറത്തും വേറെ ഒരാൾ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇൻട്രാക്ടിവിറ്റി ഇൻ ടീച്ചിങ് നടത്തുന്നു. ഓക്കെ, പിന്നെ ഒരാൾ ടീച്ചിങ് നടത്തുകയും എന്നിട്ട് മറ്റ് അധ്യാപകരെല്ലാവരും തന്നെ ഇൻട്രാക്ഷൻ നടത്തുകയും എന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ കോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു, ആഡ് ഓൺ ചെയ്യുന്നു. അത്തരത്തിലുള്ള മെത്തേഡുകളാണ്. ഒരാൾ ടീച്ചർ നടത്തുന്നു, മറ്റൊരാൾ ഒബ്സർവ് ചെയ്യുന്നു. ഒരാൾ ടീച്ച് നടത്തുന്നു, മറ്റൊരാൾ അസിസ്റ്റന്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്നു ടീച്ചിങ്, ഒരാൾ കഴിഞ്ഞ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. പാരലൽ ടീച്ചിങ് നടത്തുന്നു, ഒരാൾ അധ്യാപകൻ ടീച്ചർ നടത്തുന്നു, അതേപോലെ തന്നെ അപ്പുറം തന്നെ ഇതേപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ടീച്ചിങ് നടത്തുന്നു എന്നുള്ള പാരലായിട്ട്, അതായത് ഡിവൈഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്ന രീതി. ഓക്കെ, പിന്നെ ഇൻട്രാക്ടിവിറ്റി ടീച്ചിങ് നടത്തുന്നു, ഒരാൾ ക്ലാസ് എടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഇൻട്രാക്ഷൻ നടത്തി അതിൽ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് അങ്ങനെ ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഈ ടീം ടീച്ചിങ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡിൽ വരുന്ന ഒരു പിക്ചർ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഇതൊരു പാരലൽ ടീച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പാരലൽ ആയിക്കൊണ്ട് ടീച്ചിങ് നടത്തുന്നു, ഇവിടെ അധ്യാപകം പഠിപ്പിക്കുന്നു, അപ്പുറത്തും പഠിപ്പിക്കുന്നു, ഇപ്പുറത്തും പഠിപ്പിക്കുന്നു, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ടീച്ചിങ്ങിനെയാണ് എന്ത് പാരലൽ ടീച്ചിങ്. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്, ടീം ടീച്ചിങ് തന്നെയാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ ബെനിഫിറ്റ്സ്, അധ്യാപകനുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലെ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ടീച്ചർ സെൻറ്റേഡ് മെത്തേഡിലെ മൂന്ന് മെത്തേഡുകൾ പറയുന്നത്. ഏതൊക്കെയാണ്? ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആൻഡ് ടീം ടീച്ചിങ്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ലേണർ സെൻറ്റേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ലേണർ സെൻറ്റേഡ് മെത്തേഡിൽ 9 സെൻറ്റേഡ് മെത്തേഡുകളാണുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ബേസിക്കലി ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്യുക, കോട്ട് ചെയ്യുക, അതിന് എക്സ്പ്ലനേഷൻസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുകയും കൂടി ചെയ്യുക. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ, നമ്മൾ ഫേസ്ബുക്കോ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും പരമാവധി ഫോളോ ചെയ്യുക. കാരണം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ ഈ യൂട്യൂബിലും ആയിരിക്കും നമുക്ക് ലഭിക്കുക. മറ്റ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് വരുന്നത്. അതുകൊണ്ട് അത് കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.